കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമ്മൾ നല്ല ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് നമുക്കറിയാം നമ്മുടെ ദൈവം ഇമ്മാനുവലാണ്, നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. ആ വലിയ തിരിച്ചറിവോടുകൂടി വലിയ ബോധ്യത്തോടുകൂടി വലിയ വിശ്വാസത്തോടെയും പ്രത്യാശയുടെ സ്നേഹത്തോടും കൂടി നമുക്ക് നമ്മളെ തന്നെ നല്ല ദൈവത്തിന് സമർപ്പിക്കാം. നമ്മോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാവരെയും നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. പലവിധ രീതികളിൽ ശുശ്രൂഷയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകമായിട്ട് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് പലവിധ രീതിയിൽ സംഘർഷം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വലിയ വിശ്വാസത്തോടുകൂടി ബോധ്യത്തോടുകൂടി ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായേ, എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക രക്ഷകനും സർവസ്വവുമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും അവന്റെ തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ശുശ്രൂഷയെ നയിക്കണമേ. ഹല്ലേലൂയ്യ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവിനോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രത്യേക കൃപയാല് അടുത്ത ഒരു എപ്പിസോഡിലൂടി നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ അഞ്ചാം എപ്പിസോഡിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം നമ്മൾ കൂതാശകളിലൊക്കെ പങ്കുചേർന്നിരുന്ന സമയത്ത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും കുമ്പസാരമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ചിലർക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നവരായിരുന്നു, അടുക്കളൊക്കെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അതൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒത്തിരിയേറെ ആത്മീയ സംഘർഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈശോ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ, അത് നല്ല സമ്പ്രായക്കാരുടെ ഉപമയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ആ സത്രം പ്രസ്ത കത്തോലിക്ക സഭയാണെന്ന് സഭയെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആ നല്ല സമ്പ്രായക്കാരുടെ ഉപമയില് ആ സമ്പ്രായക്കാരൻ മുറിവേറ്റി വരുന്ന മനുഷ്യനെ അവിടെ കൊടുത്തിട്ട് പിന്നീട് തിരിച്ചു പോകുമ്പോൾ സത്ര സുരക്ഷിപ്പുകാരൻ 2 ദിനാറ് കൊടുത്തു. ഈ നല്ല സമ്പ്രായക്കാരൻ ഈശോയും മുറിവേറ്റ് കിടന്ന മനുഷ്യൻ ഓരോ പാപികളുടെ പ്രതീകവും സത്രം പരിശുദ്ധ കത്തോലിക്ക സഭയും സത്ര സുരക്ഷിപ്പുകാരൻ സഭാ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് വേണമെങ്കിൽ അവിടെ മാർപ്പാപ്പായ പത്രോസ് തന്നെ പറയാം. 2 ദിനാറ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ കൂതാശകളെയും വിശുദ്ധ ബൈബിളിനെയും ആണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കത്തോലിക്ക സഭയിൽ നിന്ന് ഈ 2 ദിനാറ സ്വീകരിച്ച് നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് വിശുദ്ധ കൂതാശകളും വിശുദ്ധ ബൈബിളും. ഈ പ്രത്യേക സാഹചര്യം നമുക്ക് ഒന്ന് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതായത് നമുക്ക് കൂതാശകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. എന്നാൽ 2-ാമത്തെ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് പറയാൻ തോന്നുന്നത് 1-ാമത്തേന്റെ വിശുദ്ധ കൂതാശകൾ നമുക്ക് ലഭിക്കുന്നില്ല ആ അഭാവത്തില് 2-ാമത്തെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്.
അതായത് വിശുദ്ധ ബൈബിളിനെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാനായിട്ടുണ്ട്. സമയമെടുത്ത് കൂടുതൽ സമയമെടുത്ത് നമ്മൾ ബൈബിൾ വായിക്കാനും ബൈബിൾ ധ്യാനിക്കാനും ഒക്കെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ സംഭവിക്കുന്നുണ്ട്, അതായത് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് വചനപ്രഘോഷങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വായിക്കുന്ന ഈ വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അതിന്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ മാത്രമല്ല, എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഒരു പക്ഷേ ഒരു നവീകരണ മുന്നേറ്റത്തിന്റെ കൂടിയൊക്കെ ബൈബിളിനെ കുറിച്ച് അറിയാനുള്ള അവസരം കുറച്ച് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിന്റെ ശരിയായ വ്യാഖ്യാനങ്ങളായ പൂർണ്ണമായ വ്യാഖ്യാനങ്ങളായ സഭയുടെ പ്രബോധനങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒരു കയ്യിൽ വിശുദ്ധ ബൈബിൾ, മറുകയിൽ സഭാ പ്രബോധനം അത്യാവശ്യമാണെന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ധ്യാനിക്കാൻ വേണ്ടി ഒരു അവസരം ഇപ്പൊ തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു ശുശ്രൂഷ ഒരുക്കുന്നത് തന്നെ നമ്മളായിരിക്കുന്ന ഭവനങ്ങളെ ഒരു ധ്യാന കേന്ദ്രങ്ങളാക്കി, അതൊരു ധ്യാന കേന്ദ്രം പോലെ ആക്കി മാറ്റിക്കൊണ്ട് വിശുദ്ധ ബൈബിളിനെ കുറിച്ചും അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനമായ സഭാ പ്രബോധനങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതലായി മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. നിങ്ങൾ ആ രീതിയിൽ തന്നെ ഈ ശുശ്രൂഷയെ സ്വീകരിക്കണമെന്ന് നമ്മളിങ്ങനെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചിന്ത തരികയാണ്. നമ്മൾ ഈ ശുശ്രൂഷയെ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ധ്യാനം കൂടുന്ന ഒരു ഒന്നായിട്ട് തന്നെ കണക്കിലെടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധ ബൈബിളിന്റെ ശരിയായ വ്യാഖ്യാനം ആവശ്യമുണ്ട്. ആ വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സഭാ പ്രബോധനം ആശ്രയിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ദൈവം തന്നിരിക്കുകയാണെന്നുള്ള ഒരു നല്ല ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ സ്വീകരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ശുശ്രൂഷ പങ്കുചേരുന്നു വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് കൊടുക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് ദൈവത്തെ നമുക്ക് സ്വയം വെളിപ്പെടുത്തുന്ന ഒരു മേഖലയെ കുറിച്ചായിരുന്നു. നമ്മൾ അതിൽ പഠിച്ച ദൈവാവിഷ്കരണത്തിന്റെ പല ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ദൈവം നൽകിയ ആ വെളിപാടിന്റെ കൈമാറ്റം എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മള് പിന്നെ പങ്കുവയ്ക്കുന്ന കണ്ണിക 74-ാമത്തെ കണ്ണിക മുതൽ 100-ാമത്തെ കണ്ണിക വരെ ഇന്ന് പിന്നെ ഈ ക്ലാസ് ഒരുക്ക സമയത്ത് സൂഫി ഒരു കാര്യം എന്നോട് പ്രത്യേകം സൂചിപ്പിച്ചു. നമ്മള് എല്ലാ കണ്ണികളും നമ്മൾ വായിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമോ, നമ്മള് വ്യാഖ്യാനിക്കാത്ത കണ്ണികൾ അപ്രസ്തമാണെന്നുള്ള ചിന്ത ഉണ്ടാവുമോ എന്നൊരു ചിന്ത പറഞ്ഞു. അപ്പം ഞാനും പെട്ടെന്നെ കുറിച്ച് ഓർത്തു. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മള് ഈ കാറ്റഗറിയെ കുറിച്ചുള്ള നമ്മുടെ ഈ പങ്കുവയ്ക്കലിന്റെ സമയത്ത് നമ്മൾ എല്ലാ കണ്ണികളും പങ്കുവയ്ക്കുന്നില്ല. നമ്മൾ ആനുകാലികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കണ്ണികൾ, പിന്നെ നിത്യജീവിതം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കടന്നു ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ ബന്ധപ്പെട്ട കണ്ണികളൊക്കെ പ്രത്യേകമായി എടുത്ത് വ്യാഖ്യാനിക്കുന്നു പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാവുന്നത്, നമ്മൾ ഏതെങ്കിലും കണ്ണികൾ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന കണ്ണികയുടെ വിശദീകരണമായിരിക്കും മിക്ക അടുത്ത കണ്ണികൾ. അപ്പൊ അവരെടുത്ത് പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ നമ്മൾ ഇപ്പോൾ 74-100 വരെ കണ്ണികളിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിക്കാത്ത കാര്യങ്ങൾ ബന്ധപ്പെട്ട് അതുകൊണ്ട് നമ്മള് പ്രധാനപ്പെട്ട ഒന്നിനെ വിട്ടുകളയുന്നില്ല. എല്ലാം പ്രധാനപ്പെട്ടതാണ്, മറ്റേ അപ്രസക്തമാണ് നിങ്ങൾ വിചാരിക്കരുത്. വ്യാഖ്യാനിക്കുന്ന കണ്ണികയുമായി ബന്ധപ്പെട്ട ആയിരിക്കും വ്യാഖ്യാനിക്കാത്ത കണ്ണികൾ എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്റെ സന്ദേശം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് 74-ാമത്തെ കണ്ണിക തന്നെ എന്റെ രണ്ടാം ഭാഗത്ത് ഒരു രണ്ടാം ഭാഗം ഒന്ന് വായിച്ചു. 74 കണ്ണികൾ തന്നെ രണ്ടാമതൊരു ഭാഗം അതൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സർവ്വജനതകളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിന് നൽകിയ വെളിപാട് അതിന്റെ സമ്പൂർണതയിൽ എക്കാലവും സംരക്ഷിക്കപ്പെടുന്നതിനും എല്ലാ തലമുറകളിലേക്കും കൈമാറ്റപ്പെടുന്നതിനും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ദൈവം കാരുണ്യപൂർവം നടത്തി. വളരെ മനോഹരമായ ഒരു പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്തു മതത്തിന്റെ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയുടെ ആ ഒരു അതിശ്രേഷ്ഠത എടുത്തു കാട്ടുന്ന ഒരു പ്രബോധനമാണ് നമ്മൾ വായിച്ചു കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ വെളിപാട്, ആ ദൈവിക രഹസ്യം അല്പം പോലും കുറവ് കൂടാതെ യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സർവ്വജനങ്ങൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും ലഭിക്കത്തക്ക രീതിയിലുള്ള സജ്ജീകരണം ദൈവം ഭൂമി നടത്തിയിട്ടുണ്ട്. ഇത് വളരെ നമ്മളെ സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ ഏറെ കത്തോലിക്കാസ ശ്രേഷ്ഠതയോട് ആനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശോ എന്ത് ഭൂമിയിൽ നൽകിയിട്ട് പോയോ അല്പം പോലും കുറവ് കൂടാതെ നഷ്ടപ്പെടാതെ
എല്ലാ കാലഘട്ടങ്ങളിലേക്കും എല്ലാ ജനതകൾക്കും ആവശ്യമുള്ള രീതിയിൽ ദൈവം ഇവിടെ സംരക്ഷണം അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമ്മൾ മനസ്സിലാക്കിയ അറിയതാണ്, കത്തോലിക്ക സഭയിൽ, അതായത് ക്രിസ്തുവിന്റെ ഏകസഭയായ കത്തോലിക്ക സഭയിൽ, ഈശോ എന്ത് ഭൂമിയിൽ നൽകിയിട്ട് പോയോ അതൊരു കുറവും കൂടാതെ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മറ്റു തലമുറകളിലേക്കും അല്ലെ ചുറ്റുപാടുകളും സഭ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈശോയിൽ എന്തുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഉണ്ട്, അതെല്ലാം ഇപ്പോൾ കത്തോലിക്ക സഭയിലുണ്ട്. വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ സഭാ പ്രവചനം പങ്കുവയ്ക്കുന്നത്. അടുത്ത നമുക്ക് കണ്ണികളിലേക്ക് പോകേണ്ടത് 75-ാമത്തെ കണ്ണിക, അന്ന് വായിച്ചേക്കാം. കണികയുടെ ഹെഡിങ് അപ്പോസ്തോലിക പാരമ്പര്യം എന്നാണ്. അത്യുന്നത ദൈവത്തിന്റെ സർവ്വ വെളിപാടിന്റെയും സാക്ഷാത്കാരമായ കർത്താവായി ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുന്നതിന് അപ്പോസ്തോലന്മാരോട് കൽപ്പിച്ചു. അതായത് ഇവിടെ ഇവിടെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വചനങ്ങളിൽ ഈശോ സുവിശേഷം ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു ഔദ്യോഗികമായ ഒരു അധികാരം അപ്പോസ്തലന്മാർ നൽകുന്നുണ്ട്. ഒരു ഔദ്യോഗിക അധികാരമാണ്. അതായത് ഈശോ നൽകിയിട്ട് പോയ ആ ദൈവിക വെളിപാട് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരമുള്ളത് അപ്പോസ്തലന്മാർക്കാണ്. അത് കൃത്യമായിട്ട് സഭയിൽ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാർക്ക് കൈമാറിയിട്ട് പോയി. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ഇവിടെ എടുത്തു പറയുകയാണ് ഈശോ തന്റെ അവസാന സമയത്ത് അല്ലെങ്കിൽ ഈശോ അപ്പോസ്തലന്മാർ എന്നൊരു പ്രത്യേക ഗണത്തെ ഈശോ തെരഞ്ഞെടുത്ത് അവർക്ക് ഈ താൻ നൽകിയിട്ട് പോയ ഈ ദൈവിക രഹസ്യങ്ങള് ഔദ്യോഗിക പഠിപ്പിക്കാനുള്ള അധികാരം നൽകി. അപ്പൊ നമുക്ക് സ്വാഭാവികം ചിന്തിക്കാം, അപ്പോസ്തലന്മാർക്ക് നൽകിയിട്ട് പോയ അതേ ആ അധികാരം അല്ലെങ്കിൽ അതേ ദൈവിക വെളിപാടുകൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ മത്തായ സുവിശേഷം ഇപ്പൊ പറഞ്ഞ മത്തായി 28-19-20 ആ വചനങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈശോ അപ്പോസ്തലന്മാരെ പറയുകയാണ്, ഈ ഒരു അധികാരം കൊടുത്തിട്ട് പറയുകയാണ്, വചനം പ്രഘോഷിക്കാനുള്ള അധികാരം കൊടുത്തിട്ട് പറയുകയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ അപ്പോസ്തലന്മാർ യുഗാന്ത്യം വരെ ജീവിച്ചിരിക്കുകയാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഈശോ പറയുന്നത് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. ഈശോയുടെ ഈ ഒരു കൽപ്പന സ്വീകരിക്കുന്ന അപ്പോസ്തലന്മാര് താമസിയാതെ മരിച്ചുപോയി. അപ്പൊ യുഗാന്ത്യം വരെ അവർ ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഈശോ പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? അതായത് ഈ അപ്പോസ്തലന്മാർക്ക് ഈശോയുടെ ഈ അധികാരം സ്വീകരിക്കുന്ന ഈ അപ്പോസ്തലന്മാർക്ക് യുഗാന്ത്യം വരെ പിന്തുടർച്ചക്കാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഈശോ പറയുകയാണ് നിങ്ങൾക്ക് യുഗാന്ത്യം വരെ പിന്തുടർച്ചക്കാർ ഉണ്ടായിരിക്കും, സഭയിൽ നിങ്ങൾക്ക് യുഗാന്ത്യം വരെ പിന്തുടർച്ചക്കാർ ഉണ്ടായിരിക്കും, നിങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ നിങ്ങളെ പിന്തുടർച്ചക്കാർ ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് പറയുന്ന മത്തായിമാർ എന്ന് പറയുന്നത്. മാർപ്പാപ്പയും മത്രാൻ സംഘവുമാണ് ഈ പത്രോസ് അപ്പോസ്തലന്റെയും ആദിമ അപ്പോസ്തലന്മാരെയും പിന്തുടർച്ചക്കാരായിട്ടുള്ളത്. പത്രോസ് അപ്പോസ്തലന് മറ്റ് അപ്പോസ്തലന്മാരും എന്ത് അധികാരത്തോടുകൂടി പഠിപ്പിച്ചുവോ അതേ അധികാരത്തോടുകൂടി അതേ ദൈവിക വെളിപാട് എന്നുള്ള മത്രാൻ സംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരിയാണ്. നമുക്ക് 76-ാമത്തെ കണ്ണിക, 76-ാമത്തെ കണ്ണികയിൽ പറയുന്നത് നമുക്ക് ദൈവിക വെളിപാടിന്റെ രണ്ട് ഉറവിടങ്ങളാണ് ശരിക്കും അതിൽ പറയുന്നത്. അതായത് അപ്പോസ്തോലിക പ്രഘോഷണം, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷ പ്രഘോഷണം രണ്ട് തരത്തിൽ നിർവഹിക്കപ്പെടുന്നു. അതായത് അതായത് ഇവിടെ എടുത്തു പറയുകയാണ് 76-ാമത്തെ കണ്ണികയുടെ ആദ്യ ഭാഗം വായിച്ചു കേട്ടത്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷ പ്രഘോഷണം രണ്ട് തരത്തിൽ നിർവഹിക്കപ്പെടുന്നു. രണ്ട് തരത്തിൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്റ്റ് സഭകളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇവിടെ പഠിപ്പിക്കുകയാണ്. പെന്തക്കോസ്റ്റ് സഭകളിൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ദൈവിക വെളിപാടിന്റെ ഏതാണ്ട് ഒരു ഉറവിടമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ദൈവിക വെളിപാടിന് ഒരു ഉറവിടം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് ദൈവിക വെളിപാടിന് രണ്ട് ഉറവിടങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. അതൊട്ട് പറയുക എന്താണെന്ന് പറയും, കത്തോലിക്ക സഭയിൽ ദൈവിക വെളിപാടിന് രണ്ട് ഉറവിടങ്ങളുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ അവരുടെ വിശുദ്ധ അവരുപയോഗിക്കുന്ന ആ ഗ്രന്ഥത്തിലാകട്ടെ നമുക്കുള്ള എല്ലാ പുസ്തകങ്ങൾ ഇല്ലതാണ്. അങ്ങനെ ഒരു ആ ഒരു പരിമിതി, ആ ഒരു കുറവ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. കത്തോലിക്ക സഭയ്ക്കുള്ള ആ ഒരു വളരെ ശ്രദ്ധേയമായ പ്രത്യേകത നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എനിക്ക് എന്താണ് രണ്ട് കാര്യങ്ങൾ, രണ്ട് സുവിശേഷ പ്രഘോഷണ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് തൊട്ടുപുറകെ പറയുക.
ഒന്ന് വാചിക രൂപത്തിൽ അപ്പോസ്തോലന്മാർ തങ്ങളുടെ മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴിയും വാചികമായി സുവിശേഷം പകർന്നു കൊടുത്തു. ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് അവിടുത്തെ പ്രഭാഷണങ്ങളിലും പ്രവൃത്തികളിലും നിന്ന് അവർ സ്വീകരിച്ചതും അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രചോദനത്താൽ അവർ ഗ്രഹിച്ചതും ആയ കാര്യങ്ങൾ അവർ പകർന്നു കൊടുത്തു. അതാണ് ഒന്നാമത്തത്. ഈ രണ്ടാമത്തത് ലിഖിത രൂപത്തിൽ. ഒന്നാമത്തതിന്റെ പേരാണ് അത് തൊട്ട് പറയുക പറയും. ഒന്നാമത് നമ്മൾ വായിച്ചു കേട്ടതിന്റെ പേരാണ് വിശുദ്ധ പാരമ്പര്യം. നമ്മൾ പറഞ്ഞു രണ്ട് ഉറവിടങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്ന് വിശുദ്ധ പാരമ്പര്യമാണ്, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ നമുക്കറിയാം അത് വിശുദ്ധ ബൈബിളാണ്. അതേ കുറിച്ച് പറയാം പറയാം. രണ്ട് ലിഖിത രൂപത്തിൽ അപ്പോസ്തോലന്മാരും അവരോട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളും ഒരേ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് കീഴിൽ രക്ഷയുടെ സന്ദേശം എഴുതി അറിയിച്ചു. എഴുതി വെച്ചത് വിശുദ്ധ ബൈബിളും എഴുതാതെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വാചിക രൂപത്തിലുണ്ടായിരുന്നത് വിശുദ്ധ പാരമ്പര്യം. അങ്ങനെ കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ ദൈവിക വെളിപാട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് രണ്ട് രീതിയിലാണ്, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. പ്രൊട്ടസ്റ്റന്റ് സഭകളാകട്ടെ അതിന് ഒരു ഉറവിടമേ ഉള്ളൂ, അവർക്ക് ബൈബിൾ മാത്രമാണ്. നമുക്ക് 77-ാമത്തെ ഖണ്ഡികയിലേക്ക് വരാം. സുവിശേഷം സമഗ്രമായും സജീവമായും ഉചിതമായ വിധം സഭയിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അപ്പോസ്തോലന്മാർ മെത്രാന്മാരെ തങ്ങളുടെ പിൻഗാമികളായി നിയോഗിച്ചു. തങ്ങളുടെ തന്നെ പ്രബോധനാധികാരത്തിന്റെ സ്ഥാനം അവർക്ക് നൽകി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, അതായത് നമ്മൾ മത്തായി സുവിശേഷം 28:19-20 വ്യാഖ്യാനിച്ചു നമ്മൾ പറഞ്ഞു. അപ്പോസ്തലന്മാർ പോയി കഴിഞ്ഞപ്പോൾ ഈശ്വര വചനമനുസരിച്ച് ഇവർ പഠിപ്പിച്ചതും ഇവർ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും തൊട്ടു പുറകെ ഇവർക്ക് ശേഷമുള്ള സഭയിൽ അത് നിർവഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഒരു ചരിത്രപരമായിട്ട് പറയുന്നത് ഈശ്വര രണ്ടാം വരവ് ഉടനെ ഉണ്ടാകുന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം ഈശോ തന്നെ രണ്ടാം വരവിനെ കുറിച്ചും ജെറുസലേമിന്റെ പതനത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരുമിച്ചാണ്. പ്രത്യേകിച്ച് നമുക്കത് ഈശോയുടെ പ്രബോധനം എന്ന് ഒരുമിച്ച് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്ക 21-ാം അധ്യായങ്ങളില് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചും ജെറുസലേമിന്റെ പതനത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ചാണ്. ഇപ്പൊ 70-ൽ ജെറുസലേമിന്റെ പതനം ഉണ്ടായ സമയത്ത് അപ്പോൾ ഈശോ രണ്ടാം വരവ് ചേർന്നുണ്ടാവുമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഈശോ രണ്ടാം വരെ ഉടനെ ഉണ്ടായില്ല മനസ്സിലായി. ഉടൻ തന്നെ അപ്പോസ്തലന്മാർ തന്റെ പിൻഗാമികളെ നിശ്ചയിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തി എന്നാണ് നമ്മുടെ ചരിത്രം ആദിവാസികളുടെ ചരിത്രം പറയുന്നത്. അങ്ങനെ ഈ ഈശോ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെ യുഗാന്ത്യം വരെ തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും സംരക്ഷിക്കപ്പെടേണ്ടതിനും പഠിപ്പിക്കേണ്ടതിനുമായിട്ട് അപ്പോസ്തലന്മാരും പിത്രന്മാരും ചോദിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. 79-ാമത്തെ ഖണ്ഡിക. പൂർവകാലങ്ങളിൽ സംസാരിച്ച ദൈവം തന്റെ പ്രിയപുത്രന്റെ വധുവുമായി അനുസ്യൂതം സംഭാഷണം നടത്തുന്നു. ആരിലൂടെയാണോ സുവിശേഷത്തിന്റെ സജീവ ശബ്ദം സഭയിലും സഭയിലൂടെ ലോകം മുഴുവനിലും മുഴങ്ങുന്നത്, ആ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ പൂർണ്ണ സത്യത്തിലേക്ക് ആനയിക്കുകയും ക്രിസ്തുവിന്റെ വചനം അവരിൽ സമൃദ്ധമായി വസിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ഇതും നമുക്ക് ഒത്തിരിയേറെ ശ്രദ്ധിക്കാവുന്ന ഒരു പ്രബോധനമാണ്. ഒരുപക്ഷെ കത്തോലിക്കാ സഭയുടെ ഔന്നത്യം പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും മറ്റ് അപ്പോസ്തോലിക് സഭകളിൽ നിന്നും നമുക്ക് ഉയർന്ന കത്തോലിക്കാ സഭ നിൽക്കുന്ന ആ ഒരു രഹസ്യം അതേക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പ്രബോധന ഭാഗമാണിത്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവണം ഈശോന്റെ അവസാന സമയത്ത് പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിനിയും അനേകം കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് ഈശോ ഏതാണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഈശോ പറയുന്ന ഭാഗമാണത്. ഈശോ പറയുകയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി വിശദീകരണം തന്നതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് തന്നെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാനത് തരുന്നത് പരിശുദ്ധാത്മാവ് കൂടിയായിരിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയാൻ നിങ്ങൾക്കത് തരും. അതേക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അതായത് മുൻകാലങ്ങളിൽ സംസാരിച്ച പരിശുദ്ധാത്മാവ്, പിന്നെ ഈശോയിൽ കൂടി സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവ് തന്റെ സംസാരം അവസാനിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ആ സംസാരം ഇപ്പോൾ നടത്തുന്ന ആരോടാണ്? തന്റെ അതായത് ക്രിസ്തുവിന്റെ വധുവായ സഭയോടാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയോട് സംസാരിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് ഒരു 3-ാം 5-ാം നൂറ്റാണ്ടിൽ സംസാരം നിർത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവ് 10-ാം നൂറ്റാണ്ടിൽ സംസാരം നിർത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
യുഗാന്ത്യം വരെ ഈ സംസാരം തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നൽകിയിട്ട് പോയ ആ ദൈവീക രഹസ്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി പരിശുദ്ധാത്മാവ് പലവിധ രീതികളിൽ സഭ ഇടപെടും. സഭയുടെ സാമ്പത്തിക പുരോഗതികൾ അതിനുള്ള വഴിയാണ്. ചില സഭയിലെ ചില വിശുദ്ധരായ വ്യക്തികൾക്കും ചില സ്വകാര്യ വെളിപാടുകൾ പോലും ഈ ക്രിസ്തു നൽകിയിട്ട് പോയ ദൈവീക വെളിപാടിനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വഴികളാണ്. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ സഭയോടുള്ള സംസാരമാണ്. ഈ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമസഭയിൽ അല്ലെങ്കിൽ ക്രിസ്തു നൽകിയിട്ട് പോയ ആ ദൈവിക രഹസ്യങ്ങൾ, ആദിമസഭയ്ക്ക് ലഭിച്ച ആ ദൈവിക സത്യങ്ങൾ, അത് സമയാസമയത്ത് കൂടുതലായി മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാ സംസാരിക്കുന്ന ഒരു സഭ, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഭ, യുഗാന്ത്യം വരെ സംസാരിക്കപ്പെടുന്ന സഭ, അത് കത്തോലിക്കാ സഭയാണ്. സെക്കൻഡ് വെറ്റിക്കാൻ കൗൺസിലിലെ ദൈവാവിഷ്കരണം എന്ന ഡിഗ്രിയുടെ എട്ടാമത്തെ കണ്ണികൾ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കാലത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തോടൊപ്പം ദൈവിക സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് സഭയും സദാ പുരോഗമിക്കുന്നു. ദൈവവചനങ്ങളുടെ സമ്പൂർണമായ തികവ് അവളിൽ എത്തുവോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ കൂടുതൽ കൂടുതൽ, അതായത് ഉള്ള ദൈവിക വെളിപാടിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന സത്യങ്ങൾ കാര്യങ്ങൾ സഭയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ ഒരു അപ്ഡേഷൻ, അതായത് കാലത്തിന് മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് കാലഘട്ടത്തിനനുസൃതമായി ഈ ദൈവിക വെളിപാടിനെ കൂടുതൽ മെച്ചമായിട്ട് പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥ കത്തോലിക്കാ സഭ മാത്രമാണുള്ളത്. കത്തോലിക്കാ സഭയോട്, നമ്മളായിരിക്കുന്ന ഈ കത്തോലിക്കാ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം ദൈവവും ഈ സഭയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരിയേറെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു പ്രബോധനമാണ് ഇപ്പം വായിച്ചു കേട്ടത്. രണ്ടാമത്തെ കണ്ണിക, അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിൽ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിലുള്ള ബന്ധം എന്ന ഹെഡിങ്ങിന്റെ താഴെ വരുന്ന ഫസ്റ്റ് പാരഗ്രാഫിലെ സെന്റൻസ് ആണ് ഞാൻ വായിച്ചത്. അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിൽ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. അതായത് ഒരേ ഉറവിടത്തിൽ നിന്നാണ് ഈ രണ്ട് വെളിപാടുകളും വരുന്നത്. ദൈവം എന്ന വ്യക്തിയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ദൈവിക രഹസ്യങ്ങൾ രണ്ട് വഴിയിൽ കൂടി നമുക്ക് ലഭിക്കുകയാണ്. വിശുദ്ധ പാരമ്പര്യവും ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ, അല്ലെങ്കിൽ രണ്ട് ലെങ്സ് പോലെ, അത്രമാത്രം ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇത് രണ്ട് സഭയ്ക്ക് ഈ രണ്ട് ഉറവിടങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മള് വിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണം, മാതാവിന്റെ സ്വർഗാരോപണം നമ്മള് ബൈബിളിൽ നമ്മളൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സഭയെ അത് വിശ്വാസത്തിനുമായി പ്രഖ്യാപിക്കുക, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇത് വിശുദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് പത്രോസിന്റെ റോമാ സിംഹാസനം. അപ്പൊ എന്തുകൊണ്ട് നമ്മള് ഈ പത്രോസ് മാർപ്പാപ്പ എന്തുകൊണ്ട് ഈ റോമിൽ മാത്രം ഇരിക്കുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഏഷ്യയിൽ ഇരിക്കുന്നില്ല, എന്തുകൊണ്ട് പോപ്പ് റോമിൽ മാത്രം ഇരിക്കുന്നു? അത് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അത് വിശുദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ സഭയിൽ നമ്മുടെ സഭാജീവിതത്തെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ബൈബിളിലെ അർത്ഥം ശരിയായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ മാത്രം പോയാൽ നമുക്ക് ഈ വിശുദ്ധ പാരമ്പര്യമായിട്ട്, കാരണം ഇത് രണ്ടും ഒരുമിച്ചിരിക്കുകയായതുകൊണ്ട് നമുക്ക് ബൈബിളിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ശരിയായ ബോധം ലഭിക്കുന്നത് ഈ രണ്ട് ഉറവിടങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. അവിടെ എടുത്തു പറയുകയാണ് രണ്ടും അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മള് 82-ാമത്തെ കണ്ണിക, ദൈവിക വെളിപാടിന്റെ കൈമാറലും വ്യാഖ്യാനവും ഭരമേറ്റിട്ടുള്ള സഭ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ സത്യങ്ങളെയും കുറിച്ചുള്ള ഉറപ്പ് കൈവരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മാത്രമല്ല. അതിനാൽ വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും സമാനമായ ഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. വിശുദ്ധ ബൈബിളിനെ നമ്മൾ ആദരിക്കുന്നത് തന്നെ വിശുദ്ധ പാരമ്പര്യങ്ങളെയും നമ്മൾ ആദരിക്കണം. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ അതേ ആശയം തന്നെ അതിവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്തത്. ഇപ്പൊ മെന്തക്കോസുകാർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പം ഇന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എവിടെയാ ബൈബിളിന്റെ വചനം കിടക്കുന്നത്? അപ്പൊ നമ്മൾക്ക് വിശുദ്ധ പാരമ്പര്യവും കൂടി നമ്മുടെ ദൈവ വെളിപാടിന്റെ ഉറവിടമാണെന്ന് അറിവില്ലെങ്കിൽ നമ്മൾ നോക്കും, നമ്മൾ വചനം കാണുന്നില്ല. ഇത് കാണുന്നത് നമ്മൾ വിചാരിക്കും, അപ്പൊ നമുക്ക് തെറ്റിപ്പോയെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു തെറ്റ് പറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വചനം കാണിച്ച്, വചനം പറ്റി കാണിച്ച് നമ്മൾ ജീവിക്കുന്നവരല്ല. നമ്മള് രണ്ട് ഉറവിടങ്ങൾ, ദൈവിക ഉറവിടങ്ങളായ ദൈവിക വെളിപാട് ഉറവിടങ്ങളായ വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ ബൈബിളിനെയും സഭയുടെ
പ്രബോധാധികാരത്തിൻ കീഴിൽ വ്യാഖ്യാനിച്ച് അതിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കത്തോലിക്കൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും വചനം നമുക്ക് ബൈബിളിൽ നിൽക്കും പെരുക്കെടുക്കാൻ പറ്റുന്ന വരികയല്ല. എന്നാൽ അതിന്റെ ശൈലിന് വിശുദ്ധ ബൈബിൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതായത് കത്തോലിക്ക ജീവിതത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവുമാണ്. ഇനി 53-ാമത്തെ ഖണ്ഡിക. അപ്പോസ്തോലിക പാരമ്പര്യവും സഭാ പാരമ്പര്യങ്ങളും പറയുന്ന ഹെഡിങ്ങിന്റെ താഴെ വരുന്ന ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു പ്രബോധനമാണ്. ഇപ്പൊ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ആദിമസഭയിൽ വാസ്തു വിശുദ്ധ പാരമ്പര്യം കൃത്യമായിട്ട് പറയാവുന്നത് ഈ അപ്പോസ്തലന്മാരിൽ വരെ ലഭിച്ച, അതായത് യേശു ക്രിസ്തുവിൽ നൽകിയിട്ട് പോയത് അപ്പോസ്തലന്മാര് അത് ജീവിച്ചതും അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ്. അവരുടെ മാതൃക വഴിയും അല്ലെങ്കിൽ അവര് വാക്കുകൾ മുഖേനയും അവർ അന്നുള്ള സഭയോട് സംസാരിച്ചതും അവർ ജീവിച്ചതും അവർ പ്രവർത്തിച്ചതുമായ കാര്യങ്ങളാണ് ഈ വിശുദ്ധ പാരമ്പര്യം കൃത്യമായിട്ട് പറയാവുന്നത്. എന്നാൽ ഈ വിശുദ്ധ പാരമ്പര്യത്തെ പിന്നീട് കാലാകാലങ്ങളിൽ ഈ അന്ന് നൽകിയിട്ട് പോയ വിശുദ്ധ പാരമ്പര്യങ്ങളെയും വിശുദ്ധ ബൈബിളിനെയും ജീവിക്കാൻ വേണ്ടി പല കാലഘട്ടങ്ങളിൽ സഭയിൽ പല ശൈലികൾ ഉണ്ടായിട്ടുണ്ട്. അത് സഭയുടെ പാരമ്പര്യമാണ്. അപ്പൊ രണ്ടുതരം പാരമ്പര്യമുണ്ട്, ഒന്ന് അന്ന് അപ്പോസ്തോലിക പാരമ്പര്യം, രണ്ട് സഭാ പാരമ്പര്യം. അതായത് അപ്പോസ്തോലിക പാരമ്പര്യത്തെ മനസ്സിലാക്കാനും ജീവിക്കാൻ വേണ്ടി സഭ പിന്നീട് സ്വീകരിച്ച ശൈലികൾ, അതിനെ കുറിച്ചാണ് വായിച്ചു കേൾക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. 83-ാമത്തെ ഖണ്ഡിക 83-ാമത്തെ ഖണ്ഡികയിൽ രണ്ട് പാർട്ടുണ്ട്, രണ്ടും വായിച്ചു കേൾക്കാം. നമ്മൾ ഇവിടെ വിവക്ഷിക്കുന്ന പാരമ്പര്യം അപ്പോസ്തോലന്മാരിൽ നിന്ന് വരുന്നതും യേശുവിന്റെ പ്രബോധനങ്ങളിൽ നിന്നും മാതൃകയിൽ നിന്നും അവർ സ്വീകരിച്ചതും പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ കൈമാറുന്നതുമാണ്. ആദ്യ തലമുറയിലെ ക്രിസ്ത്യാനികൾക്ക് ലിഖിതമായ പുതിയ നിയമം ഇല്ലായിരുന്നു. പുതിയ നിയമം തന്നെ സജീവ പാരമ്പര്യ രൂപീകരണ പ്രക്രിയയ്ക്ക് തെളിവ് നൽകുന്നു. സ്ഥലകാലാനുസൃതമായി ആ മഹത് പാരമ്പര്യത്തെ അവതരിപ്പിക്കുന്ന പ്രത്യേക രൂപഭാവങ്ങളാണ് പ്രസ്തുത പാരമ്പര്യങ്ങൾ. ഈ മഹത് പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ സഭയുടെ പ്രബോധനാധികാരത്തിന്റെ മാർഗദർശനമനുസരിച്ച് ഈ പാരമ്പര്യങ്ങളെ നിലനിർത്തുവാനും പരിഷ്കരിക്കുവാനും വേണ്ടി വന്നാൽ ഉപേക്ഷിക്കുവാൻ പോലും സാധ്യമാണ്. അതായത് ഈ വിശുദ്ധ പാരമ്പര്യം അതേ രീതി സംരക്ഷിക്കപ്പെടണം. എന്നാൽ വിശുദ്ധ പാരമ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സഭാ പാരമ്പര്യങ്ങൾ കാലഘട്ടം അനുസൃതമായി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ 84-ാമത്തെ ഖണ്ഡിക വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന വിശ്വാസ നിക്ഷേപത്തെ അപ്പോസ്തോലന്മാർ സമസ്ത സഭയെയുമാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ഈ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും അത് സഭയ്ക്കാണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അല്പം കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലാണ് ഈ രണ്ട് കാര്യങ്ങളും അതായത് രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ രണ്ട് പാരമ്പര്യങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ സഭയുണ്ടെന്നാണ് പറയാം. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു കഴിയും, രണ്ട് കാര്യങ്ങൾക്ക് പുറകില് പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകം എഴുതപ്പെടുന്ന AD 51-ലാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർ സഭയിലെ ഒന്നാം ലേഖനമാണ്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകം എഴുതപ്പെടുന്നത് AD 51-ൽ യേശോ മരിക്കുന്ന 33 യേശോ എഡി മരിക്കുന്ന 33 കൂട്ടി ആദ്യ പുസ്തകം എഴുതുന്ന AD 51-ൽ. അപ്പൊ 12 വർഷക്കാലത്തേക്ക് പുതിയ നിയമത്തിൽ പുസ്തകങ്ങളില്ല. ആദിമസഭയിലെ ആദ്യ 18 വർഷക്കാലങ്ങളിൽ പുതിയ പുസ്തകങ്ങളില്ല. അപ്പോൾ ആദിമസഭയുടെ ജീവിതത്തിന് അന്ന് ആധാരമായിട്ട് നിലനിന്നിരുന്നത് സഭയായിരുന്നു. അപ്പൊ സഭയിലാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടുന്നത്, ഈ സഭയിലാണ് വിശുദ്ധ പാരമ്പര്യങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് സഭയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സഭയ്ക്കാണ് ഈ രണ്ട് കാര്യങ്ങളെയും എല്ലാം പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ പറയാനുള്ള അവകാശം സഭയ്ക്കാണ്. അതിന്റെ സൂചനയാണ്. അതായത് ഈ രണ്ട് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഈ രണ്ട് ഉറവിടങ്ങൾ അത് സഭയിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയേണ്ടത് സഭയാണ് എന്നതിന്റെ സൂചനയാണ് ഈ നമ്മുടെ ഈ പ്രബോധനത്തിൽ കാണുന്നത്. ഇനി 55-ാമത്തെ ഖണ്ഡിക ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കുവാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത് റോമാ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്.
ഈയൊരു ഖണ്ഡികയിൽ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും ഔദ്യോഗികമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശം സഭയ്ക്കാണ്, ഔദ്യോഗിക സഭയ്ക്കാണുള്ളത്. അതായത് മാർപ്പാപ്പായും മത്താനമ്മ നടക്കുന്ന സംഘത്തിനാണ് ഔദ്യോഗികമായ രീതിയിലുള്ള അതിനുള്ള പിന്നെ അധികാരമുള്ളത്. അതേസമയം അവര് അങ്ങനെ അവർ ഔദ്യോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള അധികാരം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഔദ്യോഗികമായിട്ട് ഈ കാര്യം പഠിപ്പിക്കാനുള്ള അവകാശവും അധികാരവും ഈ മാർപ്പാപ്പയ്ക്ക് മത്താന സംഘത്തിനുമാണ്. അത് പങ്കുവയ്ക്കാനുള്ള അവകാശവും കടമയും നമുക്ക് വിശ്വാസികൾക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഇവർ ഇവരുടെ ഈ മാർപ്പാപ്പയും മത്താനന്മാരും അവരെ സ്വന്തമായ രീതിയിൽ ചെയ്യുന്ന കാര്യമല്ലത്, അത് ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നതാണ്. ഈശോയുടെ നാമത്തിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിനെ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ്. അതായത് പത്രോസ് അപ്പോസ്തലങ്ങളിൽ മാർപ്പാപ്പയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന മെത്താന്മാർക്കാണ് ഇത് പഠിപ്പിക്കാണ്. ഇത് പറയാനുള്ള കാരണം, ചിലപ്പോഴൊക്കെ ഏതെങ്കിലും മെത്രാനോ മാർപ്പാപ്പ പോലും മാർപ്പാപ്പയ്ക്ക് പോലും എന്തെങ്കിലും പഠിപ്പിക്കാൻ അറിയാറില്ല. ഇപ്പൊ അപ്രമാദത്വപരമൊക്കെ വരുന്നത് ചില പ്രത്യേക ഒരു മാനദണ്ഡത്തിന് അനുസൃതമായിട്ടാണ്. നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പൊ കത്തോലിക്കാ സഭയിൽ ഇപ്പൊ മാർപ്പാപ്പയ്ക്കോ മെത്താന്മാർക്കോ ഒന്നും സ്വന്തമായിട്ട് ഇത് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഇപ്പൊ മാർപ്പാപ്പ മെത്രാണ സംഘം ഒരുമിച്ച് ചേർന്ന് ഇത് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ മാർപ്പാപ്പയുമായിട്ട് വിധേയത്വമില്ലാതെ മെത്രാണ പഠിപ്പിക്കുന്നതൊന്നും അത് ഔദ്യോഗികമായിട്ട് പ്രബോധം വരികയില്ല. അത് സഭയുടെ ഒരു ഔദ്യോഗിക പ്രബോധമായിട്ട് വരികയില്ല. അപ്പം നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവികമായ ഈ വെളിപാടുകൾ തന്നെ നമുക്ക് സ്വീകാര്യമാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ കണ്ടീഷൻ കിടക്കുകയാണ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈബിൾ മെത്രാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചില സഭയിൽ ചില പ്രത്യേക ഈ അടുത്ത കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ചില മെത്രാന്മാര് ചെറുപുരുഷ മാർപ്പാപ്പയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെടാതെ തന്നെ ചില സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയാണ് ചില കാര്യങ്ങളെ കുറിച്ച്. അതൊന്നും വിശ്വാസികൾക്ക് സ്വീകരിക്കാനായിട്ട് കടന്നില്ല. അപ്പൊ അവർക്ക് ചിലപ്പോഴൊക്കെ കത്തോലിക്കാ സഭയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടാണ് കൂടുതൽ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. ഇവിടെ നമ്മള് ഈ ഇതിനകം നമ്മൾ കേട്ടില്ലേ പത്രോസ് സിംഹാസനം എന്ന് കേട്ടിട്ടില്ലേ? പത്രോസ് സിംഹാസനം എന്നതിന്റെ പ്രത്യേക ഒരു സിംഹാസനം ഉണ്ടെന്നുള്ളതല്ല, ആ പ്രബോധന അധികാരത്തിന് പറയുന്ന പേരാണ്. അതായത് വിശ്വാസം അവതരിപ്പിക്കുക, അതായത് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രബോധന അധികാരത്തിൽപ്പെടുന്നത്. വിശ്വാസം അവതരിപ്പിക്കുക, അത് ശരിയായി വ്യാഖ്യാനിക്കുക, വിശ്വാസം സംരക്ഷിക്കുക. വിശ്വാസം സത്യവിശ്വാസം അവതരിപ്പിക്കുക, അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുക, തെറ്റിലകപ്പെടാതെ തന്നെ സംരക്ഷിക്കുക. അതാണ് ഈ പ്രബോധന അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 86-ാമത്തെ ഖണ്ഡിക. എന്നാലും സഭയുടെ ഈ പ്രബോധനാധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ ആ ഖണ്ഡികയിലെ തന്നെ അവസാനത്തെ സെന്റൻസ് കൂടെ എന്നാലും സഭയുടെ ഈ പ്രബോധനാധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ പിന്നെ പ്രധാനപ്പെട്ട കാര്യം സഭയുടെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ പാരമ്പര്യങ്ങളും വിശുദ്ധ ബൈബിളുമാണ്. അതിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, അതിനെ വേണ്ട രീതിയിൽ വിശ്വാസികൾക്ക് നൽകാൻ വേണ്ടി, ദൈവത്തിനും വിശ്വാസികൾക്കും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പിന്നെ പദവിയാണ് മാർപ്പാപ്പയും മെത്രാന്മാർക്കുള്ളത്. അവർക്ക് ഈ വചനത്തിന്റെ മുകളിൽ, കാരണം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സത്യം അവരെയൊക്കെ വലുതാണ്. ഇപ്പൊ യൂത്ത് കാലഘട്ടത്തിൽ പറയുന്നുണ്ട് സഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യം സഭയൊക്കെ വലുതാണ്, അത് ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു രഹസ്യങ്ങളാണ്. അപ്പൊ ഈ ദൈവവചനത്തെ അതീതമായി അതിനകത്ത് കൂട്ടിച്ചേർക്കാനോ ഒന്നും കുറയ്ക്കാനൊന്നും സാധ്യമല്ല, അവർക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ സാധ്യമല്ല എന്ന സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. ആ കണ്ടിയുടെ തന്നെ അവസാന ഭാഗം, ദൈവാവിഷ്കൃത സത്യങ്ങൾ എന്ന് വിശ്വസിക്കേണ്ടതിനായി നിർദ്ദേശിക്കപ്പെടുന്നവയെല്ലാം വിശ്വാസത്തിന്റെ ഈ ഏക നിക്ഷേപത്തിൽ നിന്ന് എടുക്കപ്പെടുന്നവയാണ്. അതായത് കത്തോലിക്ക സഭയില് പിന്നീടൊക്കെ നമുക്കറിയാം പ്രഖ്യാപിക്കപ്പെടുന്ന വിശ്വാസ സത്യങ്ങൾ, പ്രത്യേകിച്ച് മാതാവ് അമലോത്സവയാണ്, മാതാവ് സ്വർഗാരൂപതയാണ്, പ്രസിദ്ധ പിതാവിന്റെ അപ്രമാദം തുടങ്ങിയുള്ള ഇതുപോലുള്ള വിശ്വാസത്യങ്ങളെല്ലാം വരുന്നത് ഈ വിശുദ്ധ ബൈബിളിനെയും നമുക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് വിശ്വാസം. ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നതല്ല, നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണെന്ന സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. 87-ാമത്തെ ഖണ്ഡിക. നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു എന്ന് ക്രിസ്തു അപ്പോസ്തലന്മാരുടെ പറഞ്ഞ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ഇടയന്മാർ വിവിധ രൂപങ്ങളിൽ നൽകുന്ന പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും വിധേയത്വത്തോടെ സ്വീകരിക്കുന്നു.
അതായത് അധികം വിശദീകരണ ആവശ്യമില്ല. ഈശോയുടെ പദവനുസരിച്ച് ഈശോ പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരിക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഈ മാർപ്പാപ്പായെയും മത്താന്മാരെയും നമ്മൾ ശരിയായ രീതിയിൽ അവര് പഠിപ്പിക്കുന്നതും അവര് പ്രബോധിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരത്തിനെ സ്വീകരിക്കുന്നു, നമ്മൾ അപ്പോസ്തലന്മാരെ സ്വീകരിക്കുന്നു, അതുവഴി ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് മറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയിൽ നിന്ന് നമുക്ക് ഈശോയുടെ ആ തിരുനാവിൽ നിന്ന് നമുക്ക് ഇന്ന് പ്രബോധനം സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമ്മൾക്ക് പൂർത്തിയാക്കപ്പെടുന്നത് ഈ സഭയുടെ പ്രബോധനാധികാരത്തിൽ കൂടി അത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ്. നമ്മൾ അങ്ങനെ തന്നെ അത്ര ഗൗരവമായിട്ട് നമ്മുടെ ഈ പ്രബോധനാധികാരത്തെ കാണണമെന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. അടുത്ത 89 ഖണ്ഡിക, അത് വളരെ മനോഹരമായ ഒരു പ്രബോധനമാണ് വാച്ചിരുന്നത്. 89 ഖണ്ഡിക, നമ്മുടെ ആധ്യാത്മിക ജീവിതവും വിശ്വാസ സത്യങ്ങളും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധമുണ്ട്. നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. അവ ഈ പാതയിൽ പ്രകാശം ചൊരിയുകയും ഇതിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മറിച്ച് നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠമാണെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കും. ഇത് വളരെ വളരെ മനോഹരമായ ഒരു എല്ലാ കത്തോലിക്ക വിശ്വാസികള് ചങ്ങോട് അപ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രബോധനമാണിത്. അതായത് നമ്മുടെ വിശ്വാസ ജീവിതവും വിശ്വസ്ത ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. കത്തോലിക്കാസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. നേരെ മറിച്ച് കത്തോലിക്കാസഭയുടെ വിശ്വാസത്തിനും ശരിയായിരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശുദ്ധി ജീവിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് ലെൻസ് പോലെയാണ് ഈ ധാർമ്മിക വിശ്വാസവും ധാർമ്മികതയും, അങ്ങനെ വേർപെടുത്താൻ സാധിക്കുകയില്ല. ധാർമ്മികതയിൽ വളരുന്നതനുസരിച്ച് നമ്മൾ വിശ്വാസത്തിൽ വളരും, വിശ്വാസത്തിൽ വളരുന്നതിനു നമ്മൾ ധാർമ്മികതയിലും വളരും. അപ്പൊ കൃത്യമായിട്ടിവിടെ പറഞ്ഞു വെക്കുകയാണ്, നമ്മളുടെ ഏതെങ്കിലും ഒരു ലൈൻ മാത്രം പിടിക്കരുത്. എല്ലാ വിശ്വാസ സത്യങ്ങളെല്ലാം പഠിച്ച് 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 മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ തന്നെയും ഒരു പ്രത്യേക അവസ്ഥയിൽ പോയി നമ്മൾ സ്റ്റോപ്പായി പോകും. കാരണം നമ്മുടെ ധാർമ്മികത നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളെ വിശ്വാസം നമ്മൾ കാര്യമായിട്ട് നമ്മൾക്ക് ഉള്ളിൽ പ്രകാശിപ്പിക്കുകയില്ല. നേരെ പക്ഷേ നമ്മുടെ ധാർമ്മികത തന്നെ നമ്മളെ കൊണ്ട് പോകാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമുക്കൊരു വെള്ളത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് നോക്കുമ്പോൾ അതിലേക്കെല്ലാം ഇറങ്ങി പോകാം, ഒത്തിരി വെള്ളത്തിന്റെ സാധ്യതയുണ്ട്. വിശ്വാസത്തിന്റെ ശുദ്ധിയും അല്ലെങ്കിൽ ധാർമ്മികയുടെ ശുദ്ധിയും ഒരുപോലെ ബന്ധപ്പെട്ടു പോകേണ്ടതാണ്. 80 ഇനി 91 കണ്ണിക, ആവിഷ്കൃത സത്യത്തിന്റെ ഗ്രഹണത്തിലും കൈമാറലിലും എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പങ്കുണ്ട്. ആവിഷ്കൃത സത്യത്തിന്റെ ഗ്രഹണത്തിലും കൈമാറലിലും എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പങ്കുണ്ട്. ഓക്കെ, അതായത് ഈശോ നൽകിയിട്ട് പോയ ഈ ദൈവിക വെളിപാടുകൾ അത് സഭയിൽ തന്നെ കൂടുതൽ പ്രചരിപ്പിക്കുവാനും ലോകമെമ്പാടും അറിയിക്കാനുള്ള ആ അവകാശവും അതിന്റെ കടമയും അത് സഭയിലെ ഔദ്യോഗിക വ്യക്തികൾക്ക് മാത്രമല്ല സഭയിലെ ഓരോ വിശ്വാസികൾക്കുമുണ്ട്. അവരെല്ലാം മാമോദീസായിൽ നിന്നും സ്റ്റൈലിമിനത്തിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചവരാണ്. ഇത് അൽമായർക്കുള്ള വലിയ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രബോധന ഭാഗമാണ്. നമ്മൾ പിന്നീട് ഈ കാലഘട്ടത്തിൽ തന്നെ അൽമായരെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പരിമിതമായ രീതിയിൽ പറഞ്ഞു വയ്ക്കാവുന്നത് കത്തോലിക്കാ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ദൈവിക വെളിപാടുകൾ വിശ്വാസത്യങ്ങൾ അത് പ്രചരിപ്പിക്കുവാൻ എല്ലാവരും അറിയിക്കാനുള്ള കടമ മെത്രാന്മാർക്ക് മാത്രമല്ല കത്തോലിക്കാ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കുമാണ്. അവർക്ക് അഭിഷേകവും നൽകപ്പെട്ടിട്ടുണ്ട്. 94 കണ്ടി വയ്ക്കാം. 94 കണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ച ഉണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അത് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് പരിശുദ്ധാത്മാവ് തന്റെ വധുവായ സഭയോട് നിരന്തരം സംസാരിക്കുന്നു വായിച്ചതാണ്. അതായത് അപ്ഡേഷൻ, അതായത് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിങ്ങളെ തന്നെ നമ്മൾ കാലഘട്ടം മുന്നോട്ട് പോകുന്നതോറും അല്ലെങ്കിൽ സംസ്കാരത്തിനനുസൃതമായിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക വിശദീകരിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വഴി സഭയിൽ സംഭവിക്കുന്നതാണ്. ദൈവാവിഷ്കരണ നമ്പർ 8 ഇത് തന്നെയാണ് പറഞ്ഞത്.
കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ദൈവിക സത്യങ്ങള് വിശ്വാസത്തിൽ തന്നെ കൂടുതൽ വ്യക്തമായിട്ട് സഭ മനസ്സിലാക്കും. അതിന് സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വഴി സഭയ്ക്ക് അത് സാധ്യമാകുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് സഭ, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, അതാണ് നമ്മൾ കാണുന്നത്. മൂന്ന് ഭാഗത്തായിട്ട് കാണാം. സഭയില് ഈ വിശ്വാസത്തിങ്ങളുടെ ഗ്രഹണം, അതിന്റെ വളർച്ച പ്രാപിക്കുന്നത് മൂന്ന് രീതികളാണ് അകത്ത് പറയുക വായിക്കുന്നത്. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി. അത് ഒന്നാമത്തത്. പ്രത്യേകിച്ചും ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. ഒന്നാമത്തെ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ സൂചിപ്പിക്കുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരിലൂടെയാണ്. ദൈവശാസ്ത്രജ്ഞന്മാരിലൂടെ. രണ്ട്, ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി. തിരുവചസ്സുകൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. നമ്മൾ നമ്മുടെ സാധാരണ വിശ്വാസ ഉദ്ദേശമാണ് പറയുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ യേശുവിനോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓരോ വിശ്വാസിക്ക് ഇതുപോലുള്ള സഭയ സത്യങ്ങളെ കുറിച്ചുള്ള ആഴമേറിയ അവബോധങ്ങൾ ലഭിക്കും. അത് സഭയിലെ നമ്മുടെ സി എൻ എയിലെ കാതറിനെ പോലുള്ള വേദപാരംഗതന്മാർക്ക് നമ്മൾ ഇത് കാണുന്ന ഒരു കാര്യമാണ്. മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ച അവകാശത്തോടൊപ്പം സത്യത്തിന്റെ വരം ലഭിച്ചവരുടെ പ്രഘോഷണം വഴി. അതായത് മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈ മെത്രാൻ സഭയുടെ ഔദ്യോഗിക അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പൊ ഈ മൂന്ന് വഴികൾ കൂടിയാണ് സഭയിൽ ഈ വിശ്വാസത്തിന്റെ ഗ്രഹണം കൂടുതലായിട്ട് നമ്മൾ വർദ്ധിക്കുന്നത്. അടുത്ത 95-ാമത്തെ കണ്ണിക. ദൈവത്തിന്റെ അതീവ ബുദ്ധിപൂർവകമായ പദ്ധതി അനുസരിച്ച് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനാധികാരവും ഒന്നിനെ കൂടാതെ മറ്റുള്ളവയ്ക്ക് നിലനിൽക്കാനാവില്ല എന്ന നിലയിൽ പരസ്പര ബന്ധങ്ങളും പരസ്പര സംഘടിതങ്ങളുമാണെന്ന സത്യം സ്പഷ്ടമാണ്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രബോധനമാണ്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് നിൽക്കണം. വിശുദ്ധ ബൈബിൾ തന്നെ നമ്മൾ അതിനെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത്, അത് പ്രഘോഷിക്കാൻ ശ്രമിക്കരുത്. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ബൈബിളും തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നൊക്കെ പലപ്പോഴും ഇപ്പൊ ഈ കാറ്റഗറിസം തന്നെ, ഈ കാറ്റഗറിസം എന്ന പുസ്തകം തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ വ്യാഖ്യാനിക്കാം. എന്നാൽ സഭയുടെ പ്രബോധനാധികാരം ഈ കാറ്റഗറിസത്തെ എങ്ങനെ പ്രബോധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി. ഇത് മൂന്നും ഒരുമിച്ച് വരണം. വിശുദ്ധ ബൈബിള്, വിശുദ്ധ പാരമ്പര്യം, സഭയുടെ പ്രബോധനാധികാരം, ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി ദൈവം നൽകിയിട്ട് പോയ വെളിപാട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇപ്പം പ്രൊട്ടസ്റ്റന്റുകാര് ബൈബിൾ മാത്രം ഇങ്ങനെ പ്രഘോഷിക്കുന്നു, ഉപയോഗിക്കുന്നു. നമ്മൾ വിചാരിക്കുകയാണ് വിശുദ്ധ പാരമ്പര്യം, വിശുദ്ധ ബൈബിൾ നമുക്ക് ഉപയോഗിക്കാന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് വേണമെങ്കിൽ തോന്നിയാസം നമുക്ക് പ്രബോധിപ്പിക്കാൻ ജീവിക്കാം. അവിടെ എന്താണ് നമുക്ക് നമുക്കൊരു മാർഗ്ഗദർശനം ഉണ്ടാകേണ്ടത്? സഭയുടെ പ്രബോധനാധികാരമാണ്. പ്രബോധനാധികാരം എങ്ങനെയാണ് വിശുദ്ധ പാരമ്പര്യത്തെ, വിശുദ്ധ ബൈബിളിനെ മനസ്സിലാക്കേണ്ടത്, ജീവിക്കേണ്ടത് ഉദ്ബോധിപ്പിക്കുന്നുണ്ടോ, അങ്ങനെയാണ് നമ്മളത് അത് ഉപയോഗിക്കേണ്ടത്. ഇനിയുള്ള മറ്റ് 5 ഖണ്ഡികയോളം ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ സംഗ്രഹമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു വ്യാഖ്യാനിക്കാൻ അത്യാവശ്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇവിടെയാണ് നമ്മുടെ തുടങ്ങി 74-ാമത്തെ ഖണ്ഡികളിൽ നിന്ന് സ്വന്തമായിട്ടൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ മതിയാവും. ഉപസംഹാരമായിട്ട് എന്താ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കാവുന്നത്? നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യം ദൈവിക വെളിപാടിന്റെ കൈമാറ്റം, ദൈവം നമുക്ക് സ്വന്തമായി വെളിപ്പെടുത്തിയതിന്റെ കൈമാറ്റം, അതായിരുന്നു നമ്മൾ ഇന്ന് ചിന്തിച്ചത്. പ്രധാനമായും അപ്പസ്തോലിക പാരമ്പര്യം, ഈ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അവരെങ്ങനെയാണ് അത് പ്രഘോഷണം ചെയ്ത രീതി, രണ്ട് രീതികളാണുള്ളത്, വാചിക രൂപവും വിശുദ്ധ ലിഖിത രൂപവും. അതിലെ പ്രധാനമായും വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് സഭയിലെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുന്നത്. പിന്നെ അത് സംബന്ധിച്ച പ്രബോധന അധികാരത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഈ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, പിന്നെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഉറവിടം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ തന്നെ ഈ നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഈ 74-ാമത്തെ ഖണ്ഡിക മുതല് 100-ാമത്തെ ഖണ്ഡിക വരെ ഒന്ന് വായിക്കണമെന്ന് ചെറിയൊരു അപേക്ഷയുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ അത് അങ്ങനെ ഒരുമിച്ചാണ് കാണുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയൊരു നിർദ്ദേശം എനിക്ക് തോന്നുന്നത്, എപ്പോഴും നമ്മളുടെ ഈ വ്യക്തിജീവിതം നമ്മളുടെ വ്യക്തിജീവിതം നമ്മൾ ക്രിസ്ത്യജീവിതം വളരുന്നത്
നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നതിലല്ല, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വിശുദ്ധിക്ക് വേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധിനെ പുരോഗമിക്കുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെ നമ്മളുടെ ഈ വിശുദ്ധിയിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ വളരാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഇതില്ലാതെ വളരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, നിങ്ങളുടെ ഈ കേൾക്കുന്ന ഈ നമ്മുടെ ഈ പ്രബോധനങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യും. ഒരാൾക്കല്ല, നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമുക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, നിങ്ങളങ്ങനെ പരമാവധി മറ്റ് ഗ്രൂപ്പുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് നമ്മളുടെ ഈ നമുക്കറിയാം ഈ പ്രബോധന പരമ്പര ഒന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ, 5 എപ്പിസോഡ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത് അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ചധികം പേരിലേക്ക് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കുറച്ചധികം പേർക്ക് ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കും, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളത് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ വെക്കാതെ പരമാവധി മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, കഴിഞ്ഞ ഈ മണിക്കൂറിൽ ഞങ്ങളെ അങ്ങ് പരിശുദ്ധാത്മാവിലൂടെ ഐശ്വര്യോട് നന്ദി പറയുന്നു. ഭൂമിയിലെ അങ്ങയുടെ വലിയ പദ്ധതിയായ തിരുസഭയെക്കുറിച്ചും അങ്ങ് തിരുസഭയ്ക്ക് കൈമാറിയിട്ട് പോയ അതേ വെളിപാടിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ അങ്ങ് ഒത്തിരി തന്നുവല്ലോ. കർത്താവേ, അങ്ങ് തന്നെയാണ് സഭ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് സഭയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴല്ല, സഭയെക്കുറിച്ച് പഠിക്കുമ്പോഴല്ല ഞങ്ങൾ അങ്ങയെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ പോലും അറിയാതെ ഈ പഠനങ്ങളിലൂടെ ഞങ്ങളൊരു ദൈവ സ്നേഹം രൂപപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ്, അങ്ങയെയും അങ്ങയുടെ വെളിപാടുകളെയും തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് ഈ പ്രബോധന പരമ്പര വഴി ഒരു അവസരം തരണമേ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതിനും കൃത്യതയോടെ മനസ്സിലാക്കുന്നതിനും പരിശുദ്ധാത്മ പ്രകാശനം കൂടുതൽ കൂടുതൽ ലഭിക്കേണ്ടത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാനാഭാഗങ്ങളായിരുന്നു കൊണ്ട് കർത്താവെ പ്രബോധന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളിലെ നിരവധിയായ പല വിധത്തിലുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള കൊറോണ രോഗവുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്ന, സംഘർഷപ്പെടുന്ന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരിശുദ്ധമായ മധ്യസ്ഥ ഞങ്ങളുടെ സമയം തേടുന്നു. യേശുദേവിതാവിന് മധ്യസ്ഥനെ പ്രാർത്ഥിക്കുന്നു. സകല അപ്പോസ്തല കൃത്യമായ മധ്യസ്ഥ സഹായം തേടുന്നു. വിശുദ്ധ മിഖായേലിന് വലിയ സംരക്ഷണത്തിന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെയും ഈശോയുടെയും പരിശുദ്ധാത്മാവായ സ്നേഹദൈവത്തിന്റെയും നിത്യസ്തുതിക്കും മഹത്വത്തിനും വേണ്ടി എന്നേക്കും ആമേൻ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ പരസ്പരം പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കാം. ഈശോ നമ്മളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ.